ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻമേരി സോന. ഞാൻ എറണാകുളം കുമ്പളങ്ങിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ കസിൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ എടുത്തു. 23/9/2023 ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാവണം എന്നുള്ളൊരു അതിൽ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഒരു 2-ാമത്തെ ആഴ്ച എനിക്ക് എക്സാം ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു ആദ്യമൊക്കെ നല്ലോണം. എന്നിട്ട് എക്സാം എഴുതണേന് 1 ആഴ്ച മുന്നേ എനിക്ക് ഭയങ്കരമായിട്ടും പനിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അഡ്മിറ്റായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ചെന്നൈയിൽ വെച്ചായിരുന്നു എക്സാം. ഞാൻ ചെന്നൈയിൽ പോകാനായിട്ട് പിറ്റേ ദിവസം വൈകിട്ടായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ പറഞ്ഞത്. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി. ഞങ്ങളുടെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കണേയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തലേ ദിവസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവർ ടിക്കറ്റ് എടുത്ത് തരാം എന്നുള്ളൊരു രീതിയിലാണ്, ടിക്കറ്റ് സീറ്റ് റെഡിയാകും എന്നുള്ള രീതിയിലാണ് നിർണയിച്ചത്. രാവിലെ ആയപ്പോഴത്തേക്കും, ഒരു വെളുപ്പിനായപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ മിസ് കോൾ വന്നു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ആ ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് ടിക്കറ്റ് കിട്ടിയില്ല എന്നാണ്. എനിക്കറിയൂല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടമൊക്കെ വന്നു. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താണ് മാതാവ് ഇങ്ങനെ കാണിക്കുന്നതിനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാനിങ്ങനെ നോക്കി, ടിക്കറ്റ് നോക്കി കിട്ടണില്ലായിരുന്നു. അവസാനം എൻ്റെ തന്നെ ഒരു ചേട്ടൻ എനിക്ക് ബസ് ടിക്കറ്റ് എടുത്തു തന്നു. എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. ജയിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ എഴുതിയതാണ്. എക്സാം എഴുതിയ ഒരു 14 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു എനിക്ക് റിസൾട്ട് വന്നു. പാസ്സായെന്ന് പറഞ്ഞു. എനിക്കറിയൂല എങ്ങനെയാണ് പാസ്സായതെന്ന് ഒന്നും അറിയില്ല. എല്ലാ ക്രെഡിറ്റും ഞാൻ മാതാവിന് തന്നെയാണ് എക്സാം എഴുതിയതിന് കൊടുക്കണത്. 2-ാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ചേട്ടൻ്റെ ഒരു അസുഖത്തെ പ്രതിയായിരുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുമായിരുന്നു. അപ്പോൾ അതിനെ സമർപ്പിച്ചാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ പൊടിയൊക്കെ ഭയങ്കര അലർജിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് മെയിൻ്റെനൻസ് പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. ജിപ്സം പൊടിൻ്റെയും അങ്ങനെ കുറച്ച് പൊടിയാണ്. എന്താണെന്നറിയില്ല, ഇന്നേ വരെ ആ ഉടമ്പടി എടുത്തിട്ട് ഇന്നേ വരെ എൻ്റെ ചേട്ടന് ശ്വാസംമുട്ടലിൻ്റെ അസുഖം വന്നിട്ടില്ല. അതുപോലെ തന്നെ ശ്വാസംമുട്ടൽ എൻ്റെ കസിൻ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു. അവന് 5 വയസ്സേ ഉള്ളൂ. അവന് ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ളതാണ് ഈ ഒരു ആസ്മയുടെ അസുഖം. ഇവിടെ അവർ UAE-യിലായിരുന്നു. അവർ നാട്ടിൽ വെക്കേഷൻ വരുമ്പോഴത്തേക്കും ഒരു 15 ദിവസമെങ്കിലും ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്ട് അവർ പോയിട്ടില്ല ഇന്നേ വരെ. ഞങ്ങളിപ്പോൾ ഭയങ്കര സങ്കടം പറഞ്ഞു. പനിച്ചും വിറച്ചും ആയിരിക്കും ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണത്. ഈ പ്രാവശ്യം ഞാൻ അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവരിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കയറ്റാൻ ഇടവരുത്തരുതെന്ന്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം വന്നിട്ട് ആ കുട്ടിക്ക് ഒരു അസുഖം പോലും വന്നിട്ടില്ല. അവർ സന്തോഷത്തോടെ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അതിനൊരായിരം നന്ദി പറയുന്നു. പിന്നെ ഞാൻ സമർപ്പിച്ച് രോഗങ്ങളെ സമർപ്പിച്ച് ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൻറ്റിക്കും എൻ്റെ മമ്മിക്കുമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ തലവേദന ഉണ്ടാകും. അതിന് ഭയങ്കര സൗഖ്യം കൊടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിലല്ലാണ്ട് വെച്ചൊരു നിയോഗം ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ അത് വേഗം ആ ചേട്ടൻ ഒരു പൈൽസിൻ്റെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ദുബായിലായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഇവിടെ ഓപ്പറേഷന് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നതാ. എൻ്റെ എക്സാമിൻ്റെയൊക്കെ ആ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞു വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ചേട്ടന് ഓപ്പറേഷനൊന്നും കൂടാതെ ഒന്ന് മാറ്റി കൊടുക്കണേന്ന്. അറിയില്ല, ആ ഒരു ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് ഓപ്പറേഷനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു ആയുർവേദ മരുന്നിലൂടെ അതിപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് വിസയുടെ, എനിക്കിപ്പോൾ വിസ വന്നു. ഞാൻ 1 ജൂണിന് എനിക്ക് ജർമ്മനിയിൽ പോകാനായിട്ട് മാതാവ് വളരെയേറെ എന്നെ അനുഗ്രഹിച്ചു. വിസ വന്നപ്പോഴും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവരെന്നോട് പറഞ്ഞു വിട്ടത് 15 മിനിമം ദിവസം അല്ലെങ്കിൽ 40-ാമത്തെ ദിവസം എനിക്ക് വിസ വരുമെന്നായിരുന്നു. 13-ാമത്തെ ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ എനിക്കെന്നെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, ഇടി ചിലപ്പോൾ റിജക്റ്റ് ആവണവർക്ക് അങ്ങനെ നേരത്തെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ വിസക്ക് പോയപ്പോഴും കാശ് രൂപം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിസ വന്നപ്പോഴത്തേക്കും ഭയങ്കര പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കണേയായിരുന്നു. പക്ഷേ വിസ വന്നപ്പോഴത്തേക്കും എനിക്ക് 1 ജൂണിന് പോകാൻ പറ്റി. 1000 നന്ദി ഞാൻ പറയുന്നു. പിന്നെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം വിതരണം ചെയ്യുമായിരുന്നു. അതേപോലെ ചോറ്, പൊതിച്ചോറ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫോർട്ട് കൊച്ചി വഴിയോരങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. 1000 1 കോടി നന്ദി ഈശോയ്ക്കും മാതാവിനും ഞാൻ പറയണേണ്.
അതേപോലെ എന്താണ്, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും മര്യാദക്കൊന്നും പ്രാർത്ഥിക്കില്ലായിരുന്നു. സ്വന്തം കാര്യമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. പക്ഷേ നമ്മളിങ്ങനെ മാതാവിനെ പ്രതിയും ഈശോനെ പ്രതിയും പ്രാർത്ഥിച്ചോ, നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഞാനും അങ്ങനെ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എൻ്റെ വീട്ടിലൊക്കെ തന്നെ അത്ഭുതമായിരിക്കും ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചോ, നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ജർമ്മനിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം ഉടമ്പടി എന്ന പ്രാർത്ഥന മൂലമാണ് അത് ദൈവം എനിക്ക് നൽകിയത് എന്നുള്ളൊരു സാക്ഷ്യമാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വലിയൊരു ദൈവീക പദ്ധതി ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അവസാനം അവർ പറഞ്ഞു നിർത്തുന്നതും ഞങ്ങൾക്ക് ഒരു കുടുംബ പ്രാർത്ഥനയും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയും മാതാവിനോടുള്ള ജപമാലയും എല്ലാം ഞങ്ങൾക്ക് ഇത്രയും ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണെന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഒരു സമയം പോക്കലല്ല അതൊരു സമയം നേടലാണ് എന്നുള്ളൊരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി ചെന്ന് എത്തുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അതിന് പ്രകടമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ തീക്ഷ്ണത മുന്നോട്ട് പോകാൻ, അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് വ്യക്തമായിട്ട് ബോധ്യം നൽകുന്ന അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു മകൾക്ക് നൽകി, തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ നൽകിയ ഒരു വിശ്വാസത്തിൻ്റെ ഈ അനുഭവങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.